നിലനിൽക്കുന്നു. ഇപ്പോൾ ഐ ബി സതീഷ് കാട്ടാക്കട എം എൽ എ ചേരുന്നു. എം എൽ എ, ഇത്തരത്തിലൊരു കാര്യം താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ആറ്റിങ്ങൽ മണ്ഡലത്തിലാണ് വോട്ടർമാരെ സ്വാധീനിക്കാൻ ഇത്തരത്തിൽ തയ്യൽ മെഷീൻ വിതരണം ചെയ്യാനായി എത്തിച്ചത്. അത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ രൂപത്തിൽ തിരിച്ചയച്ചിട്ടുണ്ട്. എന്താണ് ഈ കാര്യത്തെക്കുറിച്ച് താങ്കൾ മനസ്സിലാക്കുന്നത്? ആറ്റിങ്ങൽ പാർലമെന്റ് നിയോജക മണ്ഡലത്തിലെ കാട്ടാക്കട മണ്ഡലത്തിലെ മാർനല്ലൂർ പഞ്ചായത്തിലാണ് ഈ സംഭവം ഉണ്ടായത്. അപ്പോൾ തന്നെ ഇലക്ഷൻ കമ്മീഷന് അവിടെ നാട്ടുകാർ പരാതി നൽകി. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നിരിക്കുന്നു. പണമോ പാരിതോഷികങ്ങളോ വഴി വോട്ടർമാരെ സ്വാധീനിക്കാനുള്ള ഏത് ശ്രമവും തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ ലംഘനമാണ്. അത്തരത്തിൽ വോട്ടർമാരെ സ്വാധീനിക്കാനുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ പാടില്ല എന്നുള്ളത് അംഗീകരിക്കപ്പെട്ട നിയമമാണ്. ആ പശ്ചാത്തലത്തിലാണ് ഇന്ന് രാവിലെ കുറേയേറെ തയ്യൽ മെഷീനുകൾ മാർനല്ലൂർ പഞ്ചായത്തിൽ വിതരണം ചെയ്യാൻ വേണ്ടി എത്തിയതായി അവിടുത്തെ നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ശ്രീ സതീഷ്, ഇത് ഈ സാമൂഹിക സംഘവുമായി ബന്ധപ്പെട്ട നേരത്തെ തന്നെ ഇത്തരത്തിലുള്ള സഹായങ്ങൾ വിതരണം ചെയ്തിട്ടുണ്ട്. അത് നാട്ടുകാരുടെ കൂടി പങ്കാളിത്തത്തോട്, സാമ്പത്തിക പങ്കാളിത്തത്തോടു കൂടിയാണ് ഇത് ചെയ്യുന്നത്. അതിന്റെ തുടർച്ചയാണ് ഇത് എന്നാണ് മറ്റൊരു അഭിപ്രായമുള്ളത്. അത് വസ്തുതാ വിരുദ്ധമാണ്. ഇവിടെ സർക്കാരിന്റെ വിവിധ പദ്ധതികളുണ്ട്. ആ പദ്ധതികൾ പോലും തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്ന ഘട്ടത്തിൽ മരവിപ്പിച്ച് നിർത്തിയിരിക്കുകയാണ്. അങ്ങനെ ഒരു സദുദ്ദേശമുണ്ടെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം വരുന്നതിന് മുമ്പ് വിതരണം ചെയ്യാമായിരുന്നു. ഇനി ഒരാഴ്ച കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്, അതിനുശേഷം വിതരണം ചെയ്യാം. തെരഞ്ഞെടുപ്പിന് 8 ദിവസം മാത്രം അവശേഷിക്കെ ഇങ്ങനെയൊരു നാടകം. ഇത് ഇവിടെ മാത്രമല്ല, ആറ്റിങ്ങൽ മണ്ഡലത്തിൽ UDFന്റെയും BJPയുടെയും സ്ഥാനാർത്ഥികൾ വഴിവിട്ട പല ശ്രമങ്ങളും നടത്തുന്നുണ്ട്. ഇത് BJP സ്ഥാനാർത്ഥി കേന്ദ്രമന്ത്രി അറിഞ്ഞുകൊണ്ട് നടന്നതാണ് എന്നാണ് ഞങ്ങൾക്ക് ലഭ്യമായ വിവരം. യഥാർത്ഥത്തിൽ ഈ പ്രശ്നം നാട്ടുകാരാണ് ഇലക്ഷൻ കമ്മീഷന് പരാതി നൽകിയത്. അങ്ങനെ ഇലക്ഷൻ കമ്മീഷൻ വരുമ്പോഴാണ് ഞങ്ങളുടെ ശ്രദ്ധയിൽ ഈ വിഷയം പെടുന്നത്. യഥാർത്ഥത്തിൽ പരാതി നൽകിയത് നാട്ടുകാരാണ്, ഗുണഭോക്താക്കൾ എന്ന് അവർ അവകാശപ്പെടുന്ന നാട്ടുകാരുടെ ഭാഗത്തു നിന്നാണ് പരാതി ഉണ്ടായിരിക്കുന്നത്. ഇലക്ഷൻ കമ്മീഷന്റെ ഇടപെടലോടുകൂടിയാണ് ഞങ്ങളുടെ ശ്രദ്ധയിൽ ഈ വിവരം വരുന്നത്. തീർച്ചയായും ആ ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കണ്ടെത്തിയിരിക്കുന്നു അവിടെ ചട്ടലംഘനം നടന്നിരിക്കുന്നു എന്നുള്ളത്, അതുകൊണ്ട് അത് വിലക്കുകയും ചെയ്തിരിക്കുന്നു. വളരെ നന്ദി താങ്കളുടെ പ്രതികരണത്തിന്. ഇപ്പോൾ പ്രദേശവാസി ചേരുന്നു.